ഈ വാലന്റൈൻസ് ദിനത്തിൽ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മയിൽ ആദ്യം വരുന്നത് മാധവിക്കുട്ടിയുടെ വരികളാണ്. എൻ്റെ പ്രണയം കാട്ടുതേൻ പോലെയാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഭംഗിയായി എങ്ങനെയാണ് ഒരാൾ തൻ്റെ പ്രണയത്തെക്കുറിച്ച് എഴുതുക? ഇങ്ങനെ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. വസന്തത്തിൻ്റെ എല്ലാ ഗന്ധങ്ങളും നിറങ്ങളും അലിഞ്ഞു ചേരുന്ന പ്രണയത്തിൻ്റെ മാധുര്യം എത്ര മനോഹരമാണ് അല്ലേ? പ്രണയത്തിൻ്റെ ഏറ്റുപറച്ചിലുകളായിരുന്നു കമലാസുരയ്യ എന്ന മാധവിക്കുട്ടിയെ കേരളത്തിൻ്റെ സദാചാര ബോധത്തിൻ്റെ ശത്രുപക്ഷത്ത് നിർത്തിയത്. സ്ഥിരവും ഭദ്രവുമായ സ്നേഹം തേടിയുള്ള അലച്ചിലുകളായിരുന്നു അവരുടെ എഴുത്തുകൾ. തീവ്രപ്രണയവും ഉന്മാദവുമായ രതിയും രോമകൂപങ്ങളിൽ പോലും നീണ്ടുകയറുന്ന വിരഹത്തിൻ്റെ വേദനയും മാധവിക്കുട്ടി എഴുതി. എൻ്റെ സ്നേഹം ഇളം വെയിലാണ്, വേനൽ മഴയാണ്, നിലവാണ്. എൻ്റെ സ്നേഹം ലഭിച്ചവരോട് എനിക്ക് തന്നെ അസൂയ തോന്നുന്നു. പരിപൂർണതയിൽ നിന്ന് അപൂർണതയിലേക്ക് വഴുതി വീണപ്പോൾ ആ വീഴ്ചയുടെ കാരണം അവർക്ക് മനസ്സിലായിരിക്കുകയില്ല, തീർച്ച. പക്ഷേ എന്നെ വെറുക്കാൻ അവർക്ക് കഴിയില്ല. അത്രമേൽ ആഴത്തിൽ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരി പ്രണയത്തെ എഴുതി വച്ചിരിക്കുന്നു. ഒരു മനുഷ്യനെ ആകാശത്തോളം ഉയരത്തിൽ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന മറ്റൊരു വികാരവും ഈ ലോകത്തില്ല. ഒരാൾക്ക് ലോകം ഏറ്റവും സുന്ദരമായി തോന്നുന്നത് താൻ പ്രണയിക്കപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടാകുമ്പോളാവണം. പ്രണയം രുചിക്കാത്ത ഒരുവന് സ്വപ്നം കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ അനുഭവം സമ്മാനിച്ചത് പ്രണയങ്ങൾ തന്നെയാണെന്ന് തിരിച്ചറിയും. അതിൽ പറയാതെ പോയ പ്രണയത്തിൻ്റെ ചെറിയ നോവുമുണ്ട്, നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ നീറ്റലുണ്ട്, ആത്മാവോളം ചേർത്ത് പിടിച്ച താളവേഗങ്ങളുടെ അനുഭൂതിയുണ്ട്. പ്രണയ നൈരാശ്യത്തെക്കുറിച്ച് നന്ദിത എഴുതി. ഞാൻ ഉരുകുകയാണ്, ഉരുകുകയാണ്. നീയല്ലാതെ യാതൊന്നും എന്നിൽ ശേഷിക്കുന്നില്ല. നഷ്ടപ്പെട്ട ഏതോ സ്നേഹത്തിൻ്റെ പേരിൽ ജീവിതം തന്നെ പാതി വഴിക്ക് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവൾ. കൊടുത്താലും കൊടുത്താലും മതി വരാത്ത, ലഭിച്ചാലും ലഭിച്ചാലും കൊതി തീരാത്ത സ്നേഹം, സ്നേഹത്തിൻ്റെ ഉന്മാദം നിറഞ്ഞു പൂത്ത വരികൾ. ദൈവത്തിൻ്റെ ചുംബനങ്ങൾ എന്ന പുസ്തകത്തിൽ തൻ്റെ പ്രണയിനിയായ ജോസഫൈനെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്: ഇനി നീ എന്നാണ് എൻ്റെ കിനാവിൽ വരിക, ഇനി നീ എന്നാണ് വാക്കുകളുടെ നീലത്തടാകങ്ങൾ ഈ ദേവാങ്കണത്തിൽ ഒരുക്കുക. എൻ്റെ കാത്തിരിപ്പിന് ശലഭഭംഗിയുണ്ടെന്ന് നീ പറഞ്ഞത് ഞാനിപ്പോഴും മറന്നിട്ടില്ല. എഴുത്തിൽ പ്രണയം നൽകിയ മിഴിവുകൾ അത്രമേൽ ഹൃദ്യമായി ജിബ്രാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. ശാന്തമായ തടാകം പോലെയോ നക്ഷത്രങ്ങളാൽ നിബിഡമായ ആകാശം പോലെയോ സുന്ദരമായ അനുഭവമായി പ്രണയം അദ്ദേഹത്തിൻ്റെ വരികളിൽ തെളിഞ്ഞു നിന്നു. അതിൽ കാൽപ്പനികതയുടെ നവരസങ്ങൾ നിറഞ്ഞു. ഉത്തമ ഗീതങ്ങൾ പോലെ സുന്ദരമായ വരികൾ കൊണ്ട് പ്രണയത്തിൻ്റെ മായാജാലം ചേർത്ത് നെരുതയെ മറക്കുന്നതെങ്ങനെ? മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ യാതൊന്നുമില്ലെന്ന് വന്നോട്ടെ, പ്രണയമെങ്കിലും വേണം. ജീവിതത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പ്രണയം വിപ്ലവമായി മാറുന്ന പ്രതിഭാസം. ഒരുപക്ഷെ നിരൂതയോളം എഴുത്തിൽ ഇത് നിറച്ച മറ്റൊരാളെ ഈ ദിവസം ഓർക്കാൻ സാധിക്കില്ല. പിന്നെയും എത്രയോ പ്രണയലിപികളുണ്ട്, വായനയിൽ വന്നുപോയത്, ഹൃദയത്തിൽ വിരലടയാളം പതിപ്പിച്ചത്, ജീവിതത്തിൽ ചിന്തിപ്പിച്ചത്, കരയിപ്പിച്ചത്, രാത്രികളെ പകലുകളെ അലോസരപ്പെടുത്തിയ എത്രയോ പ്രണയകാല അനുഭവങ്ങൾ. അതെ, പ്രണയം മഴ പോലെയാണ്, മൂടിക്കെട്ടി മാറി നിൽക്കും, ചാറിപ്പെയ്യും, ആർത്തലയ്ക്കും, പെയ്തൊഴിഞ്ഞ് ശാന്തമാവും. അപ്പോഴും പെയ്തുവെന്ന് ഓർമ്മപ്പെടുത്താൻ മരങ്ങൾ പെയ്തുകൊണ്ടേയിരിക്കും. വരും കാലത്തേക്ക് നനവുകൾ സമുദ്രങ്ങളിലേക്ക് കവിഞ്ഞൊഴുകും. പ്രണയം എത്ര മനോഹരം എന്നത് പ്രണയിക്കുമ്പോൾ പ്രകൃതിയാണ് പ്രണയത്തിന് കുട പിടിക്കുന്നത് എന്നതിൽ നിന്ന് വ്യക്തമാകും. പ്രണയിക്കുമ്പോൾ ചുറ്റുമുള്ളതൊക്കെ പ്രണയത്തിന് കാവൽ നിൽക്കും. പനിനീർ പൂ പോലെ നിർമ്മലമാണ് പ്രണയം. പനിനീർ പൂവിൽ വീഴുന്ന മഞ്ഞുത്തുള്ളികൾ, അതും പ്രണയമാണ്. മനസ്സിൽ പ്രണയമുള്ളവർക്ക് ഇങ്ങനെ എല്ലാം പ്രണയമാണ്. നിലാവ് പ്രണയത്തിന് മനോഹാരിത നൽകുമെന്ന് കവികൾ പറയുന്നു. പ്രണയമില്ലാതെ എന്ത് കവിത എന്നത് ഒരു ചോദ്യമാണ്. കാൽപ്പനികമാണ് പ്രണയം. അത് കേവലം ഒരു ദിവസം ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല, ഒരു ജീവിതകാലം മുഴുവൻ പ്രണയിച്ചിട്ടും പ്രണയം അവസാനിക്കാത്തവർ, ആദ്യ കാഴ്ചയിൽ പ്രണയബദ്ധരായവർ, അങ്ങനെ പ്രണയം ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരും ലോകമുള്ള കാലത്തോളം നിലനിൽക്കും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.